ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്കോച്ച് കുടിക്കാറുണ്ട്? സ്കോച്ച് വിസ്കി? ഞാൻ അത്ര വലിയൊരു സ്കോച്ച് ഫാനല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്കോച്ച് കുടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ട് സ്കോച്ച് വിസ്കി, വിസ്കിയുടെ ആക്ച്വൽ സ്പെല്ലിംഗ് എന്താണെന്ന്? ഞാൻ ആദ്യം കരുതിയത് WHISKY, വിസ്കിയുടെ സ്പെല്ലിംഗ് WHISKY. പക്ഷേ അപ്പോൾ WHISKY എന്താണ്? അത് വിസ്കി തന്നെയല്ലേ? അപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്കോട്ട്ലാൻഡിൽ ഉണ്ടാക്കിയ സ്കോച്ച് വിസ്കിക്ക് മാത്രമേ WHISKY എന്ന് പറയാൻ പറ്റൂ, വിസ്കി. അപ്പോൾ WHISKY എന്താണ്? WHISKY പറഞ്ഞ വിസ്കി, അതും വിസ്കി തന്നെയാണ്. പക്ഷേ നമ്മൾ അയർലാൻഡ് വിസ്കി, അമേരിക്കൻ വിസ്കി, ഇന്ത്യൻ വിസ്കി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു വിസ്കിനെയാണ് WHISKY എന്ന് പറയുന്നത്. അല്ലാതെ സ്കോട്ടിഷ് വിസ്കിയെ WHISKY എന്ന് വിളിക്കാൻ പറ്റില്ല, WHISKY എന്ന് വിളിക്കാൻ പറ്റുള്ളൂ വിസ്കി. അതുപോലെ തന്നെ സ്കോട്ട്ലാൻഡിൽ ഉണ്ടാക്കി അവിടെ തന്നെ നിർമ്മിച്ച് അവിടെ തന്നെ ബോട്ടിൽ ചെയ്ത് വിൽക്കുന്ന വിസ്കിയെ മാത്രമേ സ്കോച്ച് വിസ്കി എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് നമ്മളെ UK ഗവൺമെൻറ് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വിദേശ മദ്യം എന്ന് മാത്രമല്ലേ പറയുള്ളൂ, അല്ലാണ്ട് സ്കോച്ച് വിസ്കി എന്ന് പറയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ലഹരി പാനീയങ്ങളുടെയിൽ ഏറ്റവും പ്രശസ്തമായ ലഹരി പാനീയങ്ങളിലൊന്ന് തന്നെയാണ് സ്കോച്ച് വിസ്കി. മാൾട്ടഡ് ബാർലി മാത്രം ധാന്യമായി ഉപയോഗിച്ചാണ് ഇത് സാധാരണമായി ഒരു ഡിസ്റ്റിലറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് സിംഗിൾ മാൾട്ട് എന്നറിയപ്പെടുന്നു. സ്കോട്ട്ലാൻഡിൽ നിർമ്മിച്ച് കുപ്പിയിലാക്കിയാൽ മാത്രമേ വിസ്കിയെ സ്കോച്ച് എന്ന് വിളിക്കാൻ കഴിയൂ എന്നാണ് UKയിലെ നിയമങ്ങൾ അനുശാസിക്കുന്നത്. ഗ്ലെൻ മൊറാഞ്ചി, ജോണി വാക്കർ, ദ ഗ്ലെൻ ലിവി, ദ സെസനാച്ച് എന്നിവരൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്കോച്ച് നിർമ്മാതാക്കളിൽ ചിലർ. സ്കോച്ച് വിസ്കിയുടെ ആഗോള ബിസിനസ് അന്തരീക്ഷം മേൽനോട്ടം വഹിക്കുന്നത് UK ആസ്ഥാനമായുള്ള സ്കോച്ച് വിസ്കി അസോസിയേഷൻ, അല്ലെങ്കിൽ SWA എന്ന ഒരു അസോസിയേഷനാണ്. ഇത് വോളിയം അനുസരിച്ച് മൂല്യത്തിലും ഏറ്റവും കൂടുതൽ സ്കോച്ച് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ വാർഷിക പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. അപ്പോൾ SWBA 2021 കണക്കുകളനുസരിച്ചിട്ട് 700 മില്ലി ലിറ്റർ സൈസ് വരുന്ന 138 ബില്യൺ ബോട്ടിലുകളാണ് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ബില്യൺ പൗണ്ട്സ്. 2020 നിന്നും 19% വർധനവ് ഉണ്ടായെന്നാണ് അപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നത്. 2020 കണക്കനുസരിച്ചിട്ട് ഓരോ സെക്കൻഡിലും 36 സ്കോച്ച് വിസ്കി കുപ്പികൾ വെച്ചാണ് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷേ 2021 കണക്കനുസരിച്ചിട്ട് ഓരോ സെക്കൻഡിലും 44 സ്കോച്ച് വിസ്കി കുപ്പികളാണ് കയറ്റുമതി ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ നമുക്കറിയേണ്ട കാര്യം, ഇത്രയും സ്കോച്ച് വിസ്കിയൊക്കെ ഏത് രാജ്യത്താണ്, അല്ലെങ്കിൽ ഏത് രാജ്യക്കാരാണ് അടിച്ചു കൂട്ടുന്നത്? അപ്പോൾ ഏറ്റവും കൂടുതൽ സ്കോച്ച് വിസ്കി അടിക്കുന്ന രാജ്യക്കാരായ ആരാണെന്ന് നമുക്കറിയട്ടെ. അപ്പോൾ നമുക്ക് ഒരു 10 രാജ്യങ്ങൾ എടുക്കാം, അതിലും കൂടുതൽ രാജ്യങ്ങളൊക്കെ എന്തായാലും അടിക്കുന്നുണ്ടായിരിക്കണം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഒരു 10 രാജ്യങ്ങളിൽ, അതിൽ നമ്പർ 1 നമ്പർ 2 ഒക്കെ ആരൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? അതൊക്കെയാണ് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. അതായത് ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇത്രയും സ്കോച്ച് വിസ്കിയൊക്കെ അടിച്ച് കയറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ് നമുക്കൊന്ന് അറിയണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഒരു ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ സ്കോച്ച് വിസ്കി അടിക്കുന്ന ആൾക്കാർ ഫ്രഞ്ചുകാരാണ്. 176 മില്യൺ ബോട്ടിലാണ് അവർ 2021 അടിച്ച് കയറ്റിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, 176 മില്യൺ ബോട്ടിൽ, അത്രയും സ്കോച്ച് വിസ്കി അവർ ഒറ്റ കൊല്ലത്തിലുള്ള അടിച്ചു കയറ്റി. എന്താ പറയാനോ, അവിടെ തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ സ്കോച്ചൊക്കെ അടിച്ചാൽ ഒന്ന് ഒന്ന് കാലൊക്കെ നീട്ടിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 176 മില്യൺ ബോട്ടിൽ 2021 അടിച്ചപ്പോഴേക്കും അവരുടെ തണുപ്പൊക്കെ മാറിക്കാണ്. പക്ഷേ നമ്മളെ സ്വന്തം ഇന്ത്യക്കാർ ഒട്ടും പുറകോട്ടല്ല, അവർ ഒട്ടുമില്ലല്ല. 136 മില്യൺ സ്കോച്ച് വിസ്കിയുടെ ബോട്ടിലാണ് അവർ 2021 അടിച്ച് കയറ്റിയിരിക്കുന്നത്. ഓർക്കണം,
ഇത് ഇന്ത്യൻ വിസ്കി അല്ല അടിച്ചു കയറ്റുന്നത്, സ്കോട്ട്ലാൻഡിൽ ഉണ്ടാക്കിയ അവിടെ ബോട്ടിൽ ചെയ്ത അവിടെ ഡിസ്റ്റിൽ ചെയ്ത സ്കോച്ച് വിസ്കിയാണ് അവർ അടിച്ചു കയറ്റിയിരിക്കുന്നത്. 136 ബില്യൺ ബോട്ടിൽ, ബില്യൺ അല്ല കേട്ടോ, മില്യൺ ബോട്ടിൽസ്. അപ്പോൾ ഫ്രഞ്ചുകാർ 176 ബില്യൺ അടിച്ചു, നമ്മൾ ഇന്ത്യക്കാർ 136 ബില്യൺ അടിച്ചു. പക്ഷേ ഈ 136 ബില്യൺ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിൽ വിസ്കി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, വിസ്കി കിട്ടാഞ്ഞിട്ടല്ല. നമ്മൾ വിസ്കി അടിച്ച് പോരാഞ്ഞിട്ട്, നമ്മളിവിടെ ഉണ്ടാക്കുന്ന വോട്ടയും റമ്മും ഒന്നും പോരാഞ്ഞിട്ട് അവർ വീണ്ടും 136 ബില്യൺ വിസ്കി, സ്കോച്ച് വിസ്കി അടിച്ചേറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും പുറകിലല്ല, രണ്ടാം സ്ഥാനത്ത് നമ്മൾ തന്നെ ഉണ്ട് ഇന്ത്യക്കാർ. പിന്നെ മൂന്നാം സ്ഥാനത്ത് വരും നമ്മൾ അമേരിക്കക്കാർ, 126 ബില്യൺ. എത്ര വലിയ രാജ്യം, ഒരു കൺട്രിയാണ്. അപ്പോൾ 126 ബില്യണോന്നും ഒന്നുമല്ല. നാലാമത്തേൽ വരുന്നത് ബ്രസീൽ, 82 ബില്യൺ. അഞ്ചാമത്തേൽ വരുന്നത് ജപ്പാൻ, 56 ബില്യൺ. ആറാമത്തേൽ വരുന്ന സ്പെയിൻ, 48 ബില്യൺ. ഏഴാമത്തേൽ വരുന്ന മെക്സിക്കോക്കാർ, 48 ബില്യൺ. എട്ടാമത്തേൽ വരുന്ന ജർമ്മനി, 46 ബില്യൺ. ഒമ്പതാമത് പോളണ്ട്, 45 ബില്യൺ. റഷ്യക്കാർ 10th, 42 ബില്യൺ. അവർക്ക് പിന്നെ വോഡ്കയും അതൊക്കെ പറ്റുള്ളൂ, സ്കോച്ച് അവിടെ ഏൽക്കില്ല അത് തണുപ്പിൽ. അതുകൊണ്ട് പിന്നെ അവർ കൂടുതലും അടിക്കുന്നത് വോഡ്ക, ജിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ അധികം കളറില്ലാത്ത സാധനങ്ങളൊക്കെയാണ് അവരടിക്കുന്നത്. കളറുള്ളത് അവർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് അവർ 10th സ്ഥാനത്തേക്ക് എത്തി. പിന്നെ മറ്റുള്ള ഏഷ്യൻ കൺട്രീസൊക്കെ അതിൻ്റെ പുറകിൽ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ലോകം മടുവുള്ള നിരവധി രാജ്യങ്ങളിൽ ഏറ്റവും പ്രിയങ്കരമായ ഒരു ലഹരി പാനീയമാണ് വിസ്കി. അതിൽ തന്നെ കുറച്ചും കൂടി എന്താ പറയുക, ആൾക്കാർക്ക് ഏറ്റവും പ്രിയങ്കരമായ സംഭവമാണ് സ്കോച്ച് വിസ്കി. അതിലും കുറച്ചും കൂടി പ്രിയങ്കരമായ സംഭവമാണ് സിംഗിൾ മോൾട്ട് വിസ്കി. അപ്പോൾ സിംഗിൾ മോൾട്ട് വിസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വിസ്കിയുള്ള രാജാവ്. അപ്പോൾ പിന്നെ നമ്മളെ ജാക്ക് ഡാനിയൽസ് ഒക്കെ എന്താ, അത് അമേരിക്കൻ വിസ്കിയാണ്. അപ്പം അതിനെ നമ്മൾ കിങ്ങായിട്ട് കണക്ക് കൂട്ടില്ല. പക്ഷേ ഞാൻ ഒരു ജാക്ക് ഡാനിയൽ ലവറാണ്, അതുകൊണ്ട് ഞാൻ ജാക്ക് ഡാനിയൽസിന് മാത്രമേ കിങ്ങായിട്ട് കണക്ക് കൂട്ടുള്ളൂ. എനിക്ക് സിംഗിൾ മോൾട്ടും സ്കോച്ച് വിസ്കിയും ഇഷ്ടമല്ല, നമ്മൾ സാധാരണക്കാരാണ്. പക്ഷേ അതല്ല അവിടുത്തെ കാര്യം, ഞാൻ എനിക്കിഷ്ടപ്പെട്ടു അത് കുടിക്കുന്നു. പക്ഷേ മറ്റുള്ളവർ കുടിക്കണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അതൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ നന്ദി.